പയ്യന്നൂർ ടൌണിലെ സൂപ്പർ മാർക്കറ്റിൽ രണ്ടു വർഷത്തിനുള്ളിൽ 4 തവണയാണ് കവർച്ച നടന്നത്. 4 തവണയും നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞത് ഒരേ രൂപസാദൃശ്യമുള്ളയാളാണ്. കവർച്ചാ രീതിക്കും സാമ്യമുണ്ട്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ടൌണിലെ സ്കൈപ്പർ സൂപ്പർ മാർക്കറ്റിലാണ് കവർച്ച നടക്കുന്നത്. കൊണ്ടുപോയ സാധനങ്ങളെല്ലാം CCTV ക്യാമറയിൽ പതിയും വിധം കള്ളൻ പ്രദർശിപ്പിക്കുന്നുമുണ്ട്. ആദ്യ കവർച്ച നടന്നത് 2022 ഫെബ്രുവരി 20 50,000 രൂപയും സാധനങ്ങളും കൊണ്ടുപോയി. 2022 ഓഗസ്റ്റ് 10 രണ്ടാമത്തെ കവർച്ച നടത്തിയത്. 3 ലക്ഷം രൂപയും സാധനങ്ങളും അപ്പോഴും കൊണ്ടുപോയി. 2023 ഏപ്രിൽ 4 മൂന്നാമത്തെ കവർച്ച നടന്നത്. കുറെ നാണയങ്ങളും സാധനങ്ങളും ഇത്തവണ കൊണ്ടുപോയി. ബുധനാഴ്ച രാത്രിയിലാണ് 4 കവർച്ച. 25,000 രൂപയും ചാരിറ്റി ഭണ്ഡാരങ്ങൾ പൊളിച്ച് അതിലെ പണവും 12,000 രൂപയുടെ സാധനങ്ങളും കൊണ്ടുപോയി. ആദ്യ 3 തവണയും ചുമരുകളിലെ വെന്റിലേറ്റർ പൊളിച്ചാണ് കള്ളൻ അകത്തുകയറിയത്. ഇതോടെ ഉടമ വെന്റിലേറ്ററുകൾ എല്ലാം എടുത്തു മാറ്റിയതുകൊണ്ട് തന്നെ ഇത്തവണ കയറിയത് മേൽക്കൂര പൊളിച്ച് സീലിംഗ് അടർത്തിയാണ്. അകത്ത് കയറിയ 4 തവണയും കള്ളൻ 1 മണിക്കൂറിലധികം സൂപ്പർ മാർക്കറ്റിൽ ചിലവഴിച്ചിട്ടുണ്ട്. ആദ്യ തവണ മോഷണം നടത്തിയപ്പോൾ കള്ളൻ ദേഹം പുതപ്പുകൊണ്ട് മൂടിയിരുന്നു. എങ്കിലും മുഖം വ്യക്തമായി പതിഞ്ഞിരുന്നു. എന്നാൽ പോലീസിന് പ്രതിയെ കണ്ടെത്താനായില്ല. ഇത്തവണ കള്ളൻ താടിയും മുടിയും കൂടുതൽ വളർത്തിയിട്ടുണ്ട്. CCTVയിൽ പതിഞ്ഞ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നല്ലാതെ കള്ളനെ പിടിക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ആദ്യം നടന്ന കവർച്ചയിൽ പോലീസ് FIR ഇട്ടിരുന്നു. 2-3 തവണ കവർച്ചയിൽ പരാതി വാങ്ങി രജിസ്റ്റർ ചെയ്യുക മാത്രമാണ് ചെയ്തത്. ആദ്യ കേസ് പ്രതിയെ കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിച്ചതായി പരാതിക്കാരനെ പോലീസ് അറിയിച്ചിരുന്നു. ബുധനാഴ്ച നടന്ന കവർച്ചയിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.